ഞാൻ അബ്ദുൽ കരീം നടുവേല. നമ്മൾ ഇന്നൊരു പുതിയ ഐറ്റംസ് ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. പിന്നെ എന്താ പറഞ്ഞാൽ കപ്പ കൊണ്ട് ചിക്കൻ ബിരിയാണി. അപ്പോൾ അതിനുള്ള ഒരു 4 കപ്പ എടുത്തിട്ടുണ്ട്. കപ്പ കൊണ്ടുള്ള ഒരു ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ കപ്പനെ അങ്ങനെ കുറച്ച് പണിയെടുത്തിന് കേട്ടോ, റെഡിയാക്കിയുണ്ട്. അതിനെ മുറിക്കണം. ചിക്കന് ഇത് ബോൺലെസ് ചിക്കനാണ്, 2 പീസ് എടുത്തിട്ടുണ്ട്. സാധാരണ ഒരു 1 കിലോ ചിക്കനാണ് കേട്ടോ. ഓക്കെ, ഇതിന് മുറിച്ച് മസാല ഇടണം. നമ്മൾ ചിക്കൻ മുറിച്ച് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ കഴിഞ്ഞു, റെഡിയാക്കി കഴിഞ്ഞു. പിന്നെ അതിന് ശേഷം ഇതിന് വേണ്ടി ഒരു വെളുത്തുള്ളി, ഒരു 8 അരി വെളുത്തുള്ളി വേണം. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി. ഓക്കെ, നമുക്ക് ചിക്കന് എന്തൊക്കെയാണ് മസാല ഇടുന്നതെന്ന് അറിഞ്ഞിട്ട് ഒന്ന് നോക്കാം. ഇതിൽ നിന്ന് കുറച്ച് ഇഞ്ചിയും കൂടി ഇതിലോട്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടിച്ചത് കുറച്ച് കൂടി ഇടുക. അത് കഴിഞ്ഞ് നമുക്ക് മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി ഒരു 3/4 ടീസ്പൂണാണ് ഇത്ര ഇടുക. ഇത് കഴിഞ്ഞ് കുരുമുളക്, കുരുമുളകിലാണ് കൂടുതൽ വേണ്ടിയത്, ഇതിന് 2 സ്പൂണ്, 3 സ്പൂണ് കുരുമുളക് ഇടുക. ചുവന്ന മുളകും ഇതൊന്നും ഇടാനില്ല. 3 സ്പൂൺ മുളകിട്ട് നമുക്കിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. തേഞ്ഞിട്ട് അങ്ങനെ നോക്കിയിട്ട് വീണ്ടും പിന്നെ ഇട്ട, എന്നിട്ട് അത് മിക്സ് ചെയ്യുക. പിന്നെ നാരങ്ങ കൂടി കുറച്ച് പിഴിഞ്ഞ് കൊടുക്കുക. ഓക്കെ, ചിക്കന് മസാല ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 1/2 മണിക്കൂർ അത് കറക്റ്റായിട്ട് നന്നായി മസാല പിടിക്കണം. പൊടിച്ചതിന് ശേഷം ബാക്കി മസാല ഇതിനെ ഫ്രൈ ആക്കാം. നമ്മൾ കപ്പ മുറിച്ച് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിനെ നമുക്ക് ഒന്ന് വെള്ളത്തിൽ വെച്ച് പൂങ്ങിയെടുക്കണം. ഓക്കെ, നമ്മൾ ആ ചിക്കൻ 1/2 മണിക്കൂറായി മസാല ഇട്ട് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് പൊരിക്കണം. അടുത്ത് ഇത് വെളുത്തുള്ളി, ഇഞ്ചി, അടുത്ത് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് അതിന് ഉള്ളി തക്കാളി എത്ര വേണമെന്ന് നോക്കാം. നമ്മൾ കപ്പ പൂങ്ങാൻ വെച്ചിട്ടുണ്ട്. അതിലൊരു കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. 1/2 സ്പൂണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. ഓക്കെ, നമുക്കിനി ഇതിന് ആവശ്യമുള്ളത് 2 ഉള്ളിയും 2 തക്കാളി, ഒരു 3 പച്ചമുളക്. ഓക്കെ, അപ്പം നമുക്ക് ഇതിനുള്ള മസാല ഉണ്ടാക്കാം. ബിരിയാണിക്കുള്ള കുറച്ച് എണ്ണ വെച്ച് നമ്മളെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഉള്ളി, 2 ഉള്ളി മുറിച്ച് വെച്ചിട്ടിടാം. ഇതാണ് ഉള്ളി. ഇനി
ഉള്ളിക്ക് ചേല ഉപ്പ് ഇട്ട് കൊടുക്കുക ചെറുങ്ങനെ, റെഡിയാകാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഈയൊരു ഉപ്പിട്ട് കൊടുത്താൽ ഉള്ളി പെട്ടെന്ന് വെന്ത് റെഡിയാകും. കപ്പ ഏകദേശം വേറായിട്ടുണ്ട്. ഒരു 10 മിനിറ്റും കൂടി കഴിഞ്ഞാൽ നമുക്ക് അത് ഊറ്റാം, ഒരു പാത്രത്തിലോട്ട് ഊറ്റണം. നമ്മളെ ഉള്ളി ഏകദേശം റെഡിയായിട്ടുണ്ട്. അതാ നമുക്ക് ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടിട്ട് ലേശം ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടുതലായിട്ട് തന്നെ കേട്ടോ. നമ്മളെ കപ്പ പുഴുങ്ങി റെഡി ആയിട്ടുണ്ട് കേട്ടോ, നല്ല അടിപൊളി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ആക്കിയതിന് ശേഷം ദമ്മ് ഇടാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക ഇതിലേക്ക്. ഇനി ഇതിലേക്ക് വേണ്ടിയ മസാല ഇടാം നമുക്ക്. ഒരു 1 സ്പൂണ് മല്ലിപ്പൊടി, 1 മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി 1/2 സ്പൂൺ കേട്ടോ. ചില്ലി പൗഡർ കാശ്മീരി അത് ചെറിയ 2 സ്പൂൺ. കുറച്ച് ഗരം മസാല, രണ്ട് ടീസ്പൂണ് കുരുമുളക് പൊടി, മസാല റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം വെച്ച ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ ഇടാം ഇതിലേക്ക്. മസാലയിൽ പുരട്ടി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇടാം. ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇറക്കി കൊടുത്ത് ചെറിയ തീയില് വെച്ചാൽ, ഒരു കുറച്ച് 10-15 മിനിറ്റ് ചെറിയ തീ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ വെന്ത് റെഡിയായി കിട്ടും. പിന്നെ നമുക്ക് ബിരിയാണി, കപ്പ ബിരിയാണി ദമ്മട. നമ്മളിപ്പോൾ ഇത് ചെറിയ തീയാക്കി വെച്ചിട്ടുണ്ട്, കുറച്ച് നേരം അടച്ചിട്ട് വേട്ടും. ഒരു 10 മിനിറ്റ് എന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറക്കാം. നമുക്കൊന്ന് ചിക്കൻ എന്തായാലും തുറന്നു നോക്കാം. നമ്മുടെ ഷാറായിട്ടുണ്ട് മസാല. അപ്പോൾ ഒന്ന് കുറച്ചുകൂടി മല്ലിച്ചെപ്പ് നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. കപ്പ ബിരിയാണി മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ ദമ്മട നമുക്ക് ഇനി ദമ്മട. നമ്മളെ കാസർഗോഡ് സ്പെഷ്യൽ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് നെയ്യ് ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് 1/2 മണിക്കൂർ ദമ്മിലിട്ട് വെക്കണം. കുറച്ച് ഒരു 1 സ്പൂണ് 1/2 സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കാം.
ചെറിയൊരു മണത്തിന് വേണ്ടിയിട്ട് ഇത്രയും മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ദമ്മിട്ട് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കൊണ്ട് നമ്മളെ കാസർഗോഡ് സ്പെഷ്യൽ കപ്പ ബിരിയാണി റെഡിയാകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ചെറിയ തീ വെച്ചിട്ടുണ്ട്. ഇതിൽ ഈ ഒരു മൂടി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ദമ്മിടാം. ഇങ്ങനെ വെച്ച് ഒരു അലുമിനിയം ഒഴിഞ്ഞിട്ട് നമ്മളെ കപ്പ ബിരിയാണി റെഡിയായിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കാം നമുക്ക്. സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ, ഉഷാറായിട്ടുണ്ട്. നമ്മളെ കാസർഗോഡ് കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി സ്പെഷ്യൽ ബിരിയാണിയാണ് കേട്ടോ കപ്പ ബിരിയാണി, കപ്പയും ചിക്കനും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, ഇൻഷാ അള്ളാ. അതിന് അടുത്ത വീഡിയോ പുതിയത് അടുത്ത വീഡിയോ എന്തെന്ന് നോക്കാം.